ഹായ് ഫ്രണ്ട്സ്, ബിവി സ്പെഷ്യലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മൾ ഐറ്റം ഉണ്ണിയപ്പമാണ്. ഇതിലേക്ക് ഞാൻ 500 ഗ്രാം അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 5-8 ഏലക്ക, വറക്കാനുള്ള തേങ്ങ, അതുപോലെ 2 പഴം, റോബസ്റ്റ പഴം, പിന്നെ ശർക്കര ഉരുക്കാനായിട്ടുള്ളത്. ആദ്യം നമുക്ക് ശർക്കര പനിയാക്കാം. പിന്നെ നമ്മൾ എടുത്തു വെച്ച പഴവും അതിൻ്റെ കൂടെ 5-8 ഏലക്ക അതുകൂടി നന്നായി അരച്ചെടുക്കണം. നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കണം. പിന്നെ തേങ്ങാക്കൊത്ത് വറുത്തെടുക്കുക. അത് നല്ല ചുമക്ക വറുത്തതിന് ശേഷം നമുക്കിതിൽ കുറച്ച് എള്ളും കൂടെ ചേർത്ത് കൊടുക്കണം, കറുത്ത എള്ള്. അപ്പോൾ ഇത് ലാസ്റ്റത്തെ ആ ചൂടിൽ ആ എള്ളും കൂടെ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇനി നമുക്ക് അപ്പത്തിനുള്ള കൂട്ട് റെഡിയാക്കണം. അപ്പോൾ അതിന് നമ്മളാദ്യം എടുത്തു വെച്ച അരിപ്പൊടി ഒരു പാത്രത്തിലേക്ക് മാറ്റുക. അതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ച ശർക്കര കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ച് അത് മിക്സ് ചെയ്തെടുക്കുക. നെക്സ്റ്റ് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച പഴവും ഏലക്കയും കൂടെ ചേർത്ത് അത് അഗെയിൻ മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കണം. അതായത് അരിപ്പൊടിക്ക് നമ്മൾ ഉപ്പൊന്നുമില്ല, അപ്പോൾ ഇത് വെറും മധുരം മാത്രമല്ല, ശർക്കരക്കുള്ള ഉപ്പ് മാത്രം പോരാ. അപ്പോൾ നമ്മളൊരു 1/2 ടീസ്പൂണിൻ്റെ താഴെ ആയാലും കുഴപ്പമില്ല ഉപ്പിട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഇടേണ്ടത് ബേക്കിംഗ് സോഡയാണ്. ഞാനിപ്പോൾ കാണിക്കുന്ന ഈ സ്പൂൺ ഉണ്ട്, ഇതിലും കുറച്ചേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഈ സ്പൂൺ നിറയെ ഞാൻ എടുത്തിട്ടില്ല, ഇതിലും ഇത്രയേ ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ ബാറ്റർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കുറച്ച് തിക്കാണെങ്കിൽ, അതായത് നമ്മൾ കട്ടി കൂടി പോവുകയാണെങ്കിൽ, കുറച്ച് ഇളം ചൂട് വെള്ളം നമുക്ക് ഇതിൽ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ബേക്കിംഗ് സോഡയും ഉപ്പും ഒക്കെ ഈ കൂട്ടിന് നന്നായിട്ട് പിടിക്കണം. ലാസ്റ്റ് നമുക്ക് ആഡ് ചെയ്യേണ്ടത് നമ്മൾ വറുത്ത് വെച്ച തേങ്ങാക്കൊത്തും എള്ളും. നമുക്ക് ഉണ്ണിയപ്പം ചുട്ടെടുക്കാനുള്ള കൂട്ട് റെഡി ആയിട്ടുണ്ട്. പക്ഷെ അത് കലക്കിയപ്പോൾ തന്നെ നമ്മൾ ചുട്ടെടുക്കേണ്ട, ഒരു 20-30 മിനിറ്റ് അത് കുറച്ച് നേരം മാറ്റി വെച്ചേക്കുക. ആ ബേക്കിംഗ് സോഡ അതെല്ലാം ഒന്ന് സെറ്റായി മാവിനൊരു സോഫ്റ്റ്നെസ് വരുന്നത്, നമ്മൾ കുറച്ച് നേരം പഴമൊക്കെ ഇട്ട കാരണം നല്ല സോഫ്റ്റ് ആയിരിക്കും. എന്നാലും ഒരു 30 മിനിറ്റ്സ് നമുക്ക് മാറ്റി വെക്കാം. ഞാനിപ്പോൾ അപ്പം ചുട്ടെടുക്കാനുള്ള കുഴിയുള്ള ഈ പാത്രം ഞാൻ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ 2 എണ്ണമുണ്ട് ഞാൻ എടുത്ത് വെച്ചിട്ട്, കാരണം എനിക്ക് വേഗം വേഗം ചുട്ടെടുക്കാം. ഇതിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, നിറയെ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണയെ ചുട്ടെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്, നല്ല മണവും ടേസ്റ്റും ഉണ്ടാകുക വെളിച്ചെണ്ണയെ ചുട്ടെടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഇത് രണ്ടിലും നിറച്ചിട്ടുണ്ട്. നിറയെ ഉണ്ടാകുമ്പോൾ നമ്മൾ അപ്പം എല്ലാ ഭാഗവും ഒരുപോലെ വെന്ത് കിട്ടും. എണ്ണ ചൂടായിട്ടുണ്ട്, അപ്പോൾ മാവ് ഒഴിച്ചു കൊടുക്കേണ്ട പാകത്തിലുള്ള ചൂടാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കട്ടെ രണ്ടിലും കൂടെ. എണ്ണ കണക്കായ ചൂടിലാണ് ഉള്ളത്, ഫ്ലെയിം കൂടി പോകാനും പാടില്ല, കുറഞ്ഞു പോകാനും പാടില്ല. ഒരു മീഡിയത്തിൽ വെച്ചിട്ട് വേണം നമ്മളിത് ചെയ്യാൻ, അല്ലെങ്കിൽ വേഗം കരിഞ്ഞു പോവുകയും ചെയ്യും, നമ്മൾ അപ്പത്തിൻ്റെ ഉള്ളൊന്നും ആവുകയില്ല. അപ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ മാത്രമേ നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കാവൂ. അപ്പോൾ അതുവരെ നമ്മൾ എന്തെങ്കിലും ഒരു ഷാർപ്പായിട്ടുള്ള പപ്പടം കുത്തിയോ. ഞാനിപ്പോൾ ഇവിടെ നൈഫാണ് എടുത്തിരിക്കുന്നത്. കാണാൻ പറ്റും ബ്രൗൺ നിറായി വരുന്നില്ല. ഞാൻ ഇനി ഇതിനെ തിരിച്ച് തിരിച്ചിട്ട് കൊടുക്കാൻ പോവുകയാണ്. അങ്ങനെ അത് തിരിച്ചിട്ട് അതും ഒരു ബ്രൗൺ നിറായി വരുമ്പോഴത്തേക്ക് നമുക്ക് എടുക്കാം കേട്ടോ. നമ്മൾ ഫസ്റ്റ് ബാച്ചിലുള്ള അപ്പം റെഡിയാവാനായിട്ടുണ്ട്. കണ്ടോ, ഈ നിറത്തിലാണ് ഞാൻ എടുക്കുന്നത്. ഇതിൽ ഇനി വെച്ച് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകും. അങ്ങനെ ഞാനൊരു 1-2 പ്രാവശ്യമായിട്ട് വേഗം തന്നെ ഇതൊന്ന് ചുട്ടെടുക്കട്ടെ കേട്ടോ. നമ്മൾ ഉണ്ണിയപ്പം എല്ലാം ഞാൻ ചുട്ടെടുത്ത് അപ്പോൾ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം.
നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് കേട്ടോ. അതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് ആയിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാൽ ഞാനിത് തുറന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഉള്ളെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതുമാത്രമല്ല നല്ല മണവും പഴം റോബസ്റ്റൻ്റെ ആ ഒരു മണം ഉണ്ടല്ലോ, നമുക്ക് അമ്പലത്തിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ആ ഒരു മണം ഉണ്ണിയപ്പത്തിനുണ്ട്. നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്സൊക്കെ അറിയിക്കുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ, താങ്ക് യു.